നമസ്കാരം. കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ബാക്കി കഥകളാണ്. 23 വയസ്സുകാരന ഷാരോൺ എന്ന യുവാവിനെ ഒരു പെൺകുട്ടി കൊന്നു. തൻ്റെ യുവാവിൻ്റെ സുഹൃത്തായ പെൺകുട്ടിയാണ് യുവാവിനെ കൊന്നത്. അദ്ദേഹത്തിന് നൽകിയ ഒരു പാനീയത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് കേസിൽ ഇന്നലെ 8 മണിക്കൂറോളം പോലീസ് പെൺകുട്ടിയെ ചോദ്യം ചെയ്തിരുന്നു. ഗ്രീഷ്മ എന്ന 22 വയസ്സുകാരിയെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പെൺകുട്ടി കുറ്റം സമ്മതിച്ചത്. താനാണ് സുഹൃത്തിന് വിഷം നൽകിയത് എന്ന കുറ്റം യുവതി സമ്മതിച്ചു. തുടർന്ന് ഇന്ന് പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ യുവതിയെ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ പാറശാലയിലുള്ള വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുക്കാനും മൊഴി രേഖപ്പെടുത്താനും ഇരിക്കവേ സ്റ്റേഷനിൽ വച്ച് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. നിലവിൽ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഈ പെൺകുട്ടിയും ഈ ഷാരോൺ എന്ന് പറയുന്ന യുവാവിൻ്റെ മരണപ്പെട്ട യുവാവിൻ്റെ സഹോദരനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ആ യുവാവ് വ്യക്തമായിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് നൽകിയത്, അല്ലെങ്കിൽ ആ കഷായത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ, നൽകിയ ആ എന്ത് കഷായമാണ് നൽകിയത്, ആ കഷായം നിങ്ങൾക്ക് തന്ന ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പേരോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പെൺകുട്ടി, അതായത് ഗ്രീഷ്മ, തിരിച്ചതിന് മറുപടിയായി പറയുന്നത്, എൻ്റെ പക്കൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ആ കുപ്പിയുടെ സ്റ്റിക്കർ ഞാൻ ഇളക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പേരെനിക്കറിയില്ല, എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിലില്ല എന്നൊക്കെയാണ്. അപ്പം ഈ സഹോദരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെങ്കിൽ ആ കുപ്പിയുടെ അടപ്പിൽ ഈ സ്ഥാപനത്തിൻ്റെ, അത് ഈ മരുന്ന് വാങ്ങിയ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു അടയാളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണും, പേരോ എന്തെങ്കിലും ഒരു പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആ അടപ്പിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഗ്രീഷ്മ തിരിച്ചു പറയുന്ന മറുപടിയിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പെൺകുട്ടിയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നത്. കാരണം ഇങ്ങനെ ആ യുവാവ് ചോദിക്കുമ്പോൾ പെൺകുട്ടി തിരിച്ച് അതിന് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ, 8 മണിക്കൂറോളം പെൺകുട്ടി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലൊക്കെ പെൺകുട്ടി വളരെയധികം പഠിച്ച് തയ്യാറായിട്ടാണ് വന്നിരുന്നത്. അതായത് ഇപ്പോൾ തെളിവെടുപ്പിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഗൂഗിള് വരെ നോക്കിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. പെൺകുട്ടിയോട് ഓരോ വിവരം ചോദിക്കുമ്പോഴും കഷായത്തിലൊന്നും ചേർത്ത് നൽകിയിട്ടില്ല, അതുപോലെ ജ്യൂസ് നൽകിയിരുന്നു, ജ്യൂസിലൊന്നും ചേർത്ത് നൽകിയിരുന്നില്ല. അമ്മയെ കൊണ്ട് വീട്ടിൽ അമ്മയെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരനും ഇത് പാനീയം കുടിക്കാൻ നൽകിയിരുന്നു, അയാൾക്കും കുഴപ്പമൊന്നുമില്ല എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. അപ്പം പോലീസ് ഈ ഓട്ടോക്കാരനെ അന്വേഷിക്കുകയും അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ആ ഓട്ടോറിക്ഷക്കാരൻ മൊഴി നൽകിയത്. അതിലൂടെ തന്നെ പോലീസിന് യാഥാർത്ഥ്യം ഏറെക്കുറെ മനസ്സിലായി. പക്ഷേ ഒടുവിൽ ആ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. സത്യം ഒരിക്കൽ മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതാണ് ഈ കേസിലും സംഭവിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.